വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വറുത്തരച്ച മീൻകറിയാണ് ചെയ്യുന്നത്. കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കുറച്ച് എണ്ണ വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തേങ്ങ ചിരകിയതും ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ സാധാരണ പോലെ ചിരകിയിട്ട് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തതാണ് ഇത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തേങ്ങ ഒരേ മാതിരി വറുത്തെടുക്കാൻ സാധിക്കും. തേങ്ങ വളരെ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചെണ്ണ ആദ്യമൊന്ന് ഒഴിച്ചു കൊടുത്തത്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ സാവകാശം വറുത്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ നോക്കിയാൽ കരിഞ്ഞു പോകും. തേങ്ങ വറുക്കുക എന്ന് പറഞ്ഞാൽ അത് കറുത്ത ഡാർക്കായി പോകരുത്. നല്ല റെഡ് കളറായിരിക്കണം ഇത് വറുത്തെടുക്കുമ്പോൾ. തേങ്ങയ്ക്ക് ഗ്രാജുവലി വരുന്ന കളർ ചേഞ്ച് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. തേങ്ങ കറുപ്പിച്ചെടുക്കുവാണെങ്കിൽ കറിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനും ബോറായിരിക്കും. ഇതേമാതിരി ഇരിക്കണം. തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി പൊടികൾ ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്. കുരുമുളക് അതേപടി എടുത്തിരിക്കുകയാണ്, കുരുമുളക് പൊടിയല്ല. ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയും വേണം. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ പാത്രത്തിൻ്റെ ചൂടിൽ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി കറി വയ്ക്കാൻ തുടങ്ങാം. കർച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് വെളിച്ചെണ്ണ നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവയും ചേർക്കാം. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും സ്ലൈസ് ചെയ്ത ചെറിയുള്ളിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഇതേമാതിരി ആയി കഴിഞ്ഞാൽ ടൊമാറ്റോയും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കാം. വീണ്ടും വഴറ്റണം. അതിനുശേഷം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളിയും വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാത്രത്തിൽ ബാക്കിയുള്ള അരപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇനി ഉപ്പും ചേർക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അരപ്പ് നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം മീൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുത്തി മറിക്കാതെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചട്ടി ഒന്ന് നല്ലതുപോലെ ചുറ്റിച്ചു കൂടി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അടുത്തതായി ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. വീണ്ടും പഴയതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. ബാക്കിയുള്ള കറിവേപ്പില കൂടി ഇട്ടു. കറി പാകമായിട്ടുണ്ട്. വറുത്തരച്ച മീൻ കറി ready.